稣，耶稣，阿维拉里，玛利亚亚文。ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠ കർത്തൃദാസന്മാർ, പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകൽ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഏവർക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാർ, വിശിഷ്യായി ഇന്ന് പകൽ സമയത്ത് യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ആദരണീയനായ പാസ്റ്റർ കെ സി ജോൺ അവരുകൾ, എനിക്കേറെ കടപ്പാടുകളുള്ള, മറക്കാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി ആത്മബന്ധമുള്ള, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ എന്താകുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനെല്ലാം ഒത്തിരി കടപ്പെട്ടിട്ടുള്ള അനുഗ്രഹീതരായ നിരവധി ദൈവഭൃത്യന്മാർ ഈ മഹായോഗത്തിൽ വിശേഷാൽ വേദിയിലുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയ്ക്ക് നേതൃനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന, വളരെയധികം ആത്മബന്ധത്തോടെ ഓർക്കുവാൻ കഴിയുന്ന പാസ്റ്റർ കെ സി ജോൺ അവറുകൾ, പാസ്റ്റർ കെ സി തോമസ് ആദിയായ എല്ലാ ദൈവഭൃത്യന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം പാസ്റ്റർ വിൽസൺ ജോസഫിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു. ജീവിതത്തിൽ എത്ര വലിയ പരിശോധനകൾ നമുക്കെതിരെ ഉയർന്നാലും നമ്മുടെ പുറകിൽ നമ്മുടെ നാഥൻ്റെ കരം ചലിക്കുന്ന ഇടത്തോളം നമ്മെ തകർക്കാൻ ഒരിരുട്ടിൻ്റെ ശക്തികൾക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനം, എൻ്റെ പ്രതിസന്ധികളുടെ അതിർത്തികൾ എത്രത്തോളം പൊളിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് പിശാചല്ല, ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, ഒരന്ധകാര ശക്തികൾക്കും ഒരു നരക കവാടങ്ങൾക്കും ഒരു പാതാള ഗോപുരങ്ങൾക്കും ഒരു സാത്താൻ്റെ ഒടുങ്ങ പകയ്ക്കും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തകർക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, ഉറപ്പോടെ ഇന്ന് പകൽ പറയണം, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അക്കരം പിൻവലിക്കയില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിന്റെ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അക്കരം പിൻവലിക്കയില്ല. ഈ ശുശ്രൂഷയ്ക്ക് ആമുഖമായി ഞാൻ കൃതജ്ഞതയോടെ ഒന്ന് രണ്ട് വാക്കുകൾ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഇന്ന് പകൽ ഈ മഹായോഗത്തിൽ വചനം ശുശ്രൂഷിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മാസം ലാസ്റ്റ് ഫെബ്രുവരിയിൽ ശാരീരികമായിട്ടുണ്ടായ ഒരു അസ്വസ്ഥതയിൽ നിരവധി രാത്രികൾ തുടർച്ചയായി കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് വരുന്നതിനിടയിൽ എൻ്റെ ഹാർട്ടിന് ഒരു മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടാകുകയും അത് വളരെയധികം മാരകമാണ് എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചപ്പോൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു ആൻജിയോഗ്രാം ടെസ്റ്റിന് വിധേയനാകുവാനായിട്ടിടയായി. ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ദീപക് ഡേവിഡ്സൺ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, പാസ്റ്റർ, നിങ്ങളുടെ റൈറ്റ് കൊറോണറി ആർട്ടറി 100% ബ്ലോക്കായിട്ട് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ അനുസരിച്ച് 18 കഴിഞ്ഞു. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ലൈൻ 99% ബ്ലോക്കാണ്. എന്നാൽ ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ലേ അത്ഭുതം? ഇതിന് നടുവിലൂടെ പ്രകൃതിദത്തമായി ഒരു ആർട്ടറി പൊട്ടിയിറങ്ങിയിട്ട് ഹൃദയധമനികൾക്ക് രക്തം കൊടുക്കത്തക്ക വിധം സർവശക്തൻ്റെ കരം ഒരു ബൈപ്പാസ് സർജറി ചെയ്തിരുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവവൈതലേ, എത്ര വലിയ പോരാട്ടങ്ങളെതിരെ ഉയർന്നാലും എൻ്റെ ആയുസ്സിനെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസത്തിൻ്റെ ഒരു ദിവസം കുറയ്ക്കാൻ ഒരദൃശ്യ ശക്തികൾക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ദൈവത്തിൻ്റെ ജനവും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും,
എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച നിരവധി ദൈവജനത്തിന്റെ നടുവിലാണ് ഞാൻ ഇന്ന് പകൽ നിൽക്കുന്നത്. അനർത്ഥങ്ങൾ എത്ര ഉയർന്നാലും അതിന് പുറകിൽ ദൈവകരം ഉയരുന്നുണ്ട്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചരിച്ചിരുന്നുവെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചരിച്ചിരുന്നെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, നവോമിയുടെ മാറായുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ജോസഫിന്റെ പ്രതിസന്ധികളുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, നീ അറിയാത്ത ഒരു കരം നിന്റെ പ്രതിസന്ധികളുടെ പുറകിലും ഇന്ന് പകൽ ചലിക്കുന്നുണ്ട്. അത് ആത്മാവിൽ കാണുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ആ കരം അനുവദിക്കാതെ ഒരദൃശ്യ ശക്തികൾക്കും എന്നെ തൊടുവാൻ കഴിയുകയില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും വളരെ ഗൗരവമേറിയ ഒരു ഭാഗമാണ് ഇന്ന് പകൽ വിചിന്തനത്തിന് ആധാരമായി എനിക്ക് ലഭ്യമായിരിക്കുന്നത്. തെസലോനിക്ക ലേഖനത്തിൽ, ഒന്നാം ലേഖനത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ വർത്തമാനകാലത്തിൻ്റെയും ഭാവിയുടെയും പ്രത്യാശ എന്നുള്ളതാണ് ഇവിടെ ഞാൻ പങ്കുവയ്ക്കുവാനായി എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം. യേശു എല്ലാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായ ഓരോ ദിവസങ്ങളിലെയും ആത്മീയ ശുശ്രൂഷകൾ ഇവിടെ ഉയരുകയാണ്. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്, ബുദ്ധമതം, ജൈനമതം, പാഴ്സിമതം, സിഖുമതം, ഇസ്ലാം മതം, എല്ലാ മതസ്ഥരും അവരുടെ മതസ്ഥാപകരുടെ പേരിൽ പുകഴുന്നവരാണ്. ലോകത്തിൽ എല്ലാ മതത്തിനും അവരവരുടെ മതഗ്രന്ഥമോ മതഗ്രന്ഥങ്ങളോ ഉണ്ട്. ബുദ്ധമതഗ്രന്ഥം, ജൈനമതഗ്രന്ഥം, പാഴ്സിമതഗ്രന്ഥം, സിഖുമതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, ഒരു സത്യം ഞാൻ പറയട്ടെ, മതസ്ഥാപകർ മാറിയാലും മതഗ്രന്ഥങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ ഉള്ളിടത്തോളം കാലം അവയ്ക്കൊക്കെ നിലനിൽപ്പുണ്ട്. ശ്രീ ബുദ്ധൻ വേണമെന്നില്ല, ബുദ്ധൻ്റെ ഉപദേശങ്ങൾ മതി ആ മാർഗത്തിൻ്റെ നിലനിൽപ്പിന്. ഗുരുനാനാക്ക് വേണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശം മതി ആ മാർഗത്തിൻ്റെ നിലനിൽപ്പിന്. അതെ, കൺഫ്യൂഷ്യസ് വേണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ മതി ആ മാർഗത്തിൻ്റെ നിലനിൽപ്പിന്. ജൈനൻ വേണമെന്നില്ല, ജൈനൻ്റെ ഉപദേശങ്ങൾ മതി ആ മാർഗത്തിൻ്റെ നിലനിൽപ്പിന്. മുഹമ്മദ് നബി വേണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശം മതി ആ മാർഗത്തിൻ്റെ നിലനിൽപ്പിന്. എന്നാൽ ഒരുപിടി ഉപദേശങ്ങളല്ല ക്രിസ്തീയ മാർഗത്തിൻ്റെ അടിത്തറ. സ്ഥാപകർ മാറിയാലും ഉപദേശങ്ങളുണ്ടെങ്കിൽ, സ്ഥാപനങ്ങൾ നിലനിൽക്കുമെങ്കിൽ, ക്രിസ്തീയ മാർഗം നിലനിൽക്കുന്നത് യേശുവിൻ്റെ ഉപദേശത്തിലല്ല. കല്ലറയെ ഭേദിച്ച്, മരണത്തെ തോൽപ്പിച്ച്, ദ്രവത്വത്തിന്മേൽ ജയമെടുത്ത്, ഇനിയും മരിക്കാൻ കഴിയാത്ത ശരീരത്തിൽ വാഗ്ദത്ത പ്രകാരം ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്ന ദൈവജനത്തിന് നടുവിൽ തേജസ്സോടെ ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവ് എന്ന ആളത്വത്തിലാണ് ഇന്ന് പകൽ ഈ മാർഗം നിലനിൽക്കുന്നതെങ്കിൽ, കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മ കണ്ണുകൾ കൊണ്ട് കാണട്ടെ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഇവിടെ തെസലോനിക്ക ലേഖനത്തിലെ രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തിലേക്ക് കടക്കുവാനായി ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ 17-ാമത് വാക്യവും തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യവും, ഒന്ന് തെസലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 17-ാമത് വാക്യം, ഒന്ന് തെസലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത് വാക്യം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. മതിയല്ലോ, 5:23 കൂടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആരാധന നമുക്ക് അപമാനമല്ല, അത് നമുക്ക് അഭിമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എങ്കിലും ആരാധനയുടെ ആരവമല്ല ആത്മീയ ശുശ്രൂഷ. ഇതിനകത്ത് ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണം എന്ന ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം, ചരിത്ര പ്രസിദ്ധമായ തെസലോനിക്ക പട്ടണത്തിൽ ശൈശവാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സഭയ്ക്ക് AD 50-51 കാലയളവിൽ
ധന്യനായ പൗലോസ് അഭിഷേകത്തിന്റെ തൂലിക കൊണ്ട് കുറിക്കുന്ന യേശു ക്രിസ്തു മടങ്ങി വരുന്ന കർത്താവ് എന്ന തലക്കെട്ടിന് കീഴിൽ നിന്നുകൊണ്ട് ഏതാണ്ട് 5 അധ്യായത്തിലൂടെ നിത്യതയുടെ പ്രത്യാശ പങ്കുവയ്ക്കുകയാണ്. ഈ തെസലോനിക്ക പട്ടണം ചരിത്ര പ്രസിദ്ധമാണ്. അല്പം ചില വാക്കുകളിൽ ആ ചരിത്രം ഒന്ന് ഓർപ്പിച്ചാൽ, ലോകപ്രശസ്തനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ 4 സൈന്യാധിപന്മാർ, ലിസിമാക്കസ്, കസാണ്ടർ, സെലൂക്കസ്, ടോളമി, അതിൽ കസാണ്ടർ എന്ന സൈന്യാധിപന്റെ ഭാര്യ അലക്സാണ്ടറിൻ്റെ സഹോദരിയായിരുന്നു. അദ്ദേഹം പിടിച്ചെടുക്കിയ ഒരു സ്ഥലത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ബന്ധപ്പെട്ട് ആ സ്ത്രീയുടെ പേര് കൊടുത്തതാണ് തെസലോനിക്ക എന്ന് ആ സ്ഥലത്തിന് പേര് വരുവാൻ കാരണം. അങ്ങനെ ചരിത്രമുറങ്ങുന്ന നിരവധി ഓർമ്മകൾ നിലകൊള്ളുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പട്ടണമാണ് തെസലോനിക്ക പട്ടണം. അവിടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഈ കർത്തൃദാസൻ അവസരം ലഭിച്ചു. അവിടെ അദ്ദേഹം അവരെ പഠിപ്പിച്ചത് നിത്യതയുടെ വചനമായിരുന്നു. ആ വചനം പഠിപ്പിച്ചു കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വിശ്വാസ സമൂഹത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ നിര്യാണം അവിടെയുള്ള ദൈവജനത്തിന് വേദനയ്ക്ക് കാരണമായി തീർന്നു. അതിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന സദസ്സിനെ ആശ്വസിപ്പിക്കുവാൻ നിത്യതയുടെ വചനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു നൽകുകയാണ്. കൊച്ചു ലേഖനമാണ് താൻ തയ്യാറാക്കിയിരിക്കുന്നതെങ്കിലും തൻ്റെ ലേഖനത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രത്യാശയാണ്. അപ്പസ്തോലിക കാലഘട്ടത്തിൽ സഭയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. ഒരു കൊച്ചു ലേഖനം എഴുതിയിരിക്കുന്നു. ആ ലേഖനത്തിനകത്ത് നിങ്ങൾ നോക്കുക, 20-ലധികം വാക്യങ്ങൾ തികച്ചും പ്രാവചനികമാണ്. അതിൽ 1:10 യേശുവിൻ്റെ മടങ്ങിവരവ്, 2:19 യേശുവിൻ്റെ മടങ്ങിവരവ്, 3:13 യേശുവിൻ്റെ മടങ്ങിവരവ്, 4:16 യേശുവിൻ്റെ മടങ്ങിവരവ്, 5:2 യേശുവിൻ്റെ മടങ്ങിവരവ്. അങ്ങനെ ഓരോ ഭാഗത്തും യേശുവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയം കൊടുത്തിരിക്കുകയാണ്. 1000 പാട്ട് പാടിയാലും ഇന്ന് ഒരു പാട്ടിൽ പോലും യേശുവിൻ്റെ പുനരാഗമനം ഉയർന്നു കാണാതിരിക്കുമ്പോൾ യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് നടുവിൽ ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണുന്ന ഒരുപറ്റം ഭക്തന്മാരെ ദൈവാത്മാവിടെ അന്വേഷിക്കുകയാണ്. 25 പൈസയുടെ DDT ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ഒരു കട്ടിലേലെ മുഴുവൻ മൂട്ട മുഴുവൻ ചാകുമായിരുന്നു എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. 25 പൈസയുടെ DDT മതി കട്ടിലേലെ മൂട്ട മുഴുവൻ കൊല്ലാൻ. എന്നാൽ ഇന്ന് 250 രൂപയുടെ DDTക്കകത്ത് കട്ടില് മുഴുവൻ കുളിപ്പിച്ചാൽ ഒരൊറ്റ മൂട്ട ചാകുകയില്ല. കാരണം ഇന്ന് മൂട്ടയ്ക്ക് DDT ഒരു സുഖമാണ്. ഇത് അനുഭവിച്ച് പ്രതിരോധ ശേഷി അങ്ങ് കുറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ പണ്ട് ഒരു ശീര് പാട്ടും പാടി ഭക്തന്മാർ ഈ സ്റ്റേജിൽ എഴുന്നേറ്റാൽ ഇരിക്കുന്ന ജനം തറയിലിരുന്നാലും തറ തൊടാതെ ആരാധിച്ചിരുന്നു. ഇന്ന് ഈ സംവിധാനങ്ങളെല്ലാം തട്ടിക്കൊട്ടി എൻ്റെ പൊന്നെ 10,000 കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാതടപ്പിച്ച് കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് ടെക്നോളജികളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ എത്ര കൃത്രിമ പരിപാടി അവതരിപ്പിച്ചാലും മാസ് ഇലക്ട്രോണിക് ഹിപ്നോട്ടിസം ഉണ്ടാക്കിയാലും ഒരെണ്ണം ചലിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. കാര്യം എന്നറിയാമോ, പണ്ടവർ ആരാധിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ഉയർന്ന വാചകങ്ങൾ നിത്യതയുടെ ദർശനമായിരുന്നു. എന്തായിരുന്നു പാട്ടിൽ ഉയർന്നത്? ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്നു ഞാൻ വാഴുമെന്ന്, ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്, അല്ലേ? എന്താ അവർ പണ്ട് പാടിയത്? അവർ പാടി, കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങൾ ഏറ്റ എൻ പ്രിയനെ കാണാറായി, അല്ലേ? എന്താ അവർ പാടിയത്? ദൈവത്തിന് സ്തോത്രം. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ വീണ്ടും ഈ ധരയിൻ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും, അല്ലേ? ഇന്നോ അതൊന്നും പാടിയാൽ ഇന്ന് ആത്മാവിലാകില്ല. ഇന്ന് ആത്മാവിലാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അതിന് പുത്തൻ ടെക്നോളജി പാട്ടുകളുണ്ട്. കർത്താവിന് സ്തോത്രം. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, പല്ലുവേദനയും മുട്ടുവേദനയും മാറും. ഞാനൊരു കാര്യം പറയട്ടെ, 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക സൗഭാഗ്യങ്ങളെ ജനക്കൂട്ടത്തിന് മധ്യത്തിൽ കൃത്രിമമായി ഉയർത്തിപ്പറഞ്ഞ് ആളുകളെ വൈകാരിക സ്വർഗത്തിലെത്തിക്കുന്ന ഇന്നത്തെ ഒരു പുത്തൻ പ്രവണതയുടെ ശുശ്രൂഷയേക്കാൾ ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണുന്ന സന്ദേശങ്ങൾ വേദിയിൽ ഉയരട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിത്യത അകത്ത് തിളയ്ക്കുന്ന എത്ര ഭക്തന്മാരിവിടെയുണ്ട്?
പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് സുഖിച്ചു മതിച്ച് പുളച്ച് ബഹുനില ബംഗ്ലാവും അപ് ടു ഡേറ്റ് മോഡൽ കാറും വീടും കാര്യങ്ങളുമായി കഴിഞ്ഞതിന് ശേഷം മരണത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും ഈ ഭൂമിയിൽ മാറി പൊതയ്ക്കാൻ ഒരു പൊതപ്പില്ലെങ്കിലും മാരക രോഗത്താൽ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാലും ഇവിടെ ഒരു കഷണം അപ്പത്തിനായി വല്ലവന്റെ വീടിന്റെ മുൻപിൽ എരക്കേണ്ടി വന്നാലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണട്ടെ. എന്താണ് കൃപ ലഭിച്ച ദൈവമക്കളുടെ ഉള്ളിൽ തുടിക്കുന്ന പ്രത്യാശ? എന്റെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, എന്റെ ശവം ഈ മണ്ണിൽ ലയിക്കുന്നതിന് മുൻപ്, എന്റെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, എനിക്കൊരു വിലാപഗാനം ഉയരുന്നതിന് മുൻപ്, ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് ഈ മേഘത്തട്ടിൽ മടങ്ങി വരുന്ന കാഴ്ച എൻ്റെ ഈ പച്ച കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുമെന്ന് പ്രത്യാശിക്കുന്ന തിളപ്പ് അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ ഭക്തൻ. പൗലോസ് കുറിക്കുന്ന ഭാഷയിൽ തുടിച്ചു നിൽക്കുന്ന ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം 17-ാമത്തെ വാക്യത്തിൽ അതിന് വിശദീകരണങ്ങൾ പറയുകയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും കണ്ടോ, ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ട് ഇവിടേക്ക് കരേറി വരിക എന്ന കാഹളത്തിൻ്റെ ഉയർത്ത നാദം ഒരു പട്ടാള മേധാവിയുടെ ആജ്ഞാ ശബ്ദം പോലെ മുഴങ്ങുമ്പോൾ കല്ലറ കേൾപ്പിച്ചു കൊടുത്ത ആറടി മണ്ണിൽ നീറിത്തീർന്ന സമുദ്ര തീരത്ത് ചിതറി അവസാനിച്ച വാളുകൾ കൊണ്ട് മുറിച്ചു മാറ്റിയ തീയിൽ കത്തി ജ്വലിച്ചു തീർന്ന സ്രാവുകൾ വെട്ടിവിഴുങ്ങിയ വിശുദ്ധന്മാരുടെ ശവകുടീരങ്ങളിലെ അവരുടെ ശവധൂളികൾ എൻ്റെ നാഥന്റെ ശബ്ദത്തിൻ്റെ ശക്തിയാൽ ഈ പ്രപഞ്ച മണ്ഡലത്തിൽ നിന്നും ആത്മവ്യാപാരത്താൽ ഈ ധൂളികൾ ദിവ്യശക്തിയാൽ തിരിച്ചു വന്നിട്ട് ദിവ്യ പ്രോസസ്സിലൂടെ കടന്ന് പഴയ ഭക്തന്മാരുടെ ശരീര രൂപം പ്രാപിച്ച് ഈ പ്രകൃതിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആത്മമണ്ഡലത്തിൽ ഈ അന്തരീക്ഷത്തിന്റെ അങ്ങേ തലയ്ക്കലേക്ക് പറന്നുയരുന്ന ദിനങ്ങൾ കൺമുൻപിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുന്നു. ഇതാ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന രംഗം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. അന്ധകാര ശക്തികളുടെ താവളമായ മധ്യാകാശ മൈതാനിയിലൂടെ പുനരുദ്ധിത വിശുദ്ധന്മാരും രൂപാന്തര ശരീരങ്ങളും ഒരുപോലെ കടന്നു പോകുന്ന വേളയിൽ ലാസറിന്റെ കല്ലറയുടെ കവാടത്തിലെത്തിയിട്ട് ലാസറേ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ചീഞ്ഞ നാറിയ ലാസറിന്റെ മർത്യകൂടാരത്തിലേക്ക് പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവ് മടങ്ങി വന്ന് അവന്റെ ശരീരം കാലൂന്ന് എഴുന്നേറ്റ് അതുപോലെ തന്നെ അധികം താമസിക്കാതെ ഈ തലമുറയിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ അടയും മുൻപ് വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഈ കല്ലറയ്ക്കകത്തു നിന്നും തിരികെ മടങ്ങി വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങൾ രൂപാന്തര ശരീരം പ്രാപിച്ച് അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു ദിനം ആത്മ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് എൻ്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് ഇങ്ങനെ പറയണം, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരിക്കും. പൗലോസിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം നെഗറ്റീവ് ലൈനും പോസിറ്റീവ് ലൈനും ഒരുപോലെ ഒരു ഫിലമെന്റിൽ കയറി ഇറങ്ങുമ്പോൾ ലൈറ്റ് കത്തുമെങ്കിൽ എൻ്റെ ശരീരത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ നാഥൻ്റെ കാഹളത്തിൻ്റെ ശബ്ദവും ഒരുപോലെ എന്നിലേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ലൈറ്റ് കത്തി ഈ തേജസ്സിൽ ഞാൻ എടുക്കപ്പെടുന്ന ആ കൂട്ടത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ മരിക്കുന്നതിന് മുൻപ്, എൻ്റെ കണ്ണടയുന്നതിന് മുൻപ്, എനിക്ക് ശവപ്പെട്ടി വീഴുന്നതിന് മുൻപ്, ഞാൻ ഈ മണ്ണിൽ നിന്ന് മാറുന്നതിന് മുൻപ് എൻ്റെ തലമുറയിലെ മടങ്ങി വരും ജീവനോടെ ശേഷിക്കുന്ന നാം. ഇനിയും പൗലോസ് വീണ്ടും അതിന്റെ വിശദീകരണത്തിൽ മറുവശം കൂടെ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. 4:14 പറയുമ്പോൾ പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവം നിങ്ങളെയും ഞങ്ങളെയും നിങ്ങളോടുകൂടെ ഉയർപ്പിക്കും. 5:1 പറയുമ്പോൾ കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ അപ്പോൾ ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുൻപ് കർത്താവ് മടങ്ങി വരും. ഇല്ല, കണ്ണടഞ്ഞു കഴിഞ്ഞാലാണ് വരവെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ മണ്ണിൽ നീറിത്തീരത്തില്ല, ഞങ്ങൾ പുനരുത്ഥാനത്തിൽ കർത്താവിനോടൊപ്പം കാണും. കർത്താവിൻ്റെ മടങ്ങി വരവ് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ,
അല്ല ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാകട്ടെ, ഒറ്റ കാര്യമേ ഞങ്ങളുടെ അകത്ത് തിളയ്ക്കുന്നുള്ളൂ, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുൻപിലിരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനമേ, ഒരു 50-60 കൊല്ലങ്ങൾക്ക് പുറകിൽ നമ്മുടെ പിതാക്കന്മാർ പ്രസംഗവേദിയിൽ ഉയർത്തിയ ഈ നിത്യസത്യങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടിട്ട് ജനത്തിൻ്റെ വൈകാരികതയ്ക്കനുസരിച്ച് ഒരു മനഃശാസ്ത്ര സമീപനം ശുശ്രൂഷകളിൽ തേടിയപ്പോൾ ഇത് തിരിച്ചറിയുന്ന വിവേചന ബുദ്ധിയുള്ള അഭിഷിക്തന്മാർ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, ഇത് വചനവ്യവസ്ഥയുടെ ഭാഗമല്ല, ഇത് സായിപ്പിൻ്റെ ബുദ്ധിയാണ്. സ്തോത്രം. എന്നാൽ ഒരു വസ്തുത ഓർക്കുക, അങ്ങനൊരു പുനരാഗമനം സംഭവിക്കുമ്പോൾ ഞാൻ എടുക്കപ്പെടുന്ന രംഗം അല്ലേ എത്ര മനോഹരമായിരിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഞാനൊരു വസ്തുത പറയാം, 4 പേര് കൂടിയാൽ ഇവിടെ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം, 4 പേര് കൂടിയാൽ ഇവിടെ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം. എന്നാൽ വിശുദ്ധനാര് അശുദ്ധനാര് എന്ന് തെളിയിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് സീറ്റിന് മുൻപിലേക്ക് എന്നെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം പറന്ന് കയറാൻ തുടങ്ങുന്നുണ്ട് എന്ന ചിന്ത അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുന്നു, നീ അവിടെ കാണുമോ, നീ അവിടെ കാണുമോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, സ്തോത്രം പറയുന്നതിന് മുൻപ് ഈ വസ്തുതയൊന്ന് വിലയിരുത്ത്. അടുത്തിരിക്കുന്നവനെ അരച്ചു കലക്കി അരക്കപ്പാക്കി കിട്ടിയാൽ ഒറ്റ മോന്തിനകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും കടുകുവറത്തെ ചിരിയോടെ പ്രൈസ്തലോട് കൊടുക്കാൻ തിരിക്കട്ടിയും ഇരിക്കട്ടിയും തൊലിക്കട്ടിയും ഉള്ള ആത്മീയന്മാർ വളഞ്ഞു വിളയുന്ന ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ കാഹളത്തിൻ്റെ ശബ്ദം ധ്വനിക്കുമ്പോൾ അത് ഞാൻ അവിടെ കാണുമെന്ന് പറയാൻ അകം തിളയ്ക്കുന്ന പരമാർത്ഥതയുള്ള എത്ര ഭക്തന്മാർ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നീ അവിടെ കാണുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നടക്കാൻ തുടങ്ങുന്ന രംഗത്തെക്കുറിച്ച് ഇന്ന് പകൽ വളരെ ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കണം. വിശദീകരിപ്പാൻ എൻ്റെ മുൻപിൽ സമയമില്ല, എങ്കിലും ഞാൻ ചുരുക്കി പറയാം. നമുക്കറിയാം, പരിശുദ്ധാത്മാവാണ് ഈ പകൽ ഈ മീറ്റിങ്ങിനകത്ത് നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവാത്മാവ് ഇന്ന് പകൽ മുൻപുറം മുതൽ പിൻപുറം വരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം നമ്മൾ പഠിച്ചാൽ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവ് സഭയുടെ അധ്യക്ഷത ഏറ്റെടുത്തല്ലേ. ദൈവത്തിന് സ്തോത്രം. അനന്യ സഭീറമാർ പാപം ചെയ്തത് പത്രോസിനോടല്ല, പരിശുദ്ധാത്മാവിനോടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തേരിനോട് ചേർന്ന് നടക്കാൻ ഷണ്ണനോട് സംസാരിച്ചത് നേതാക്കന്മാർ ആരുമായിരുന്നില്ല, പരിശുദ്ധാത്മാവായിരുന്നു. കർത്താവിന് സ്തോത്രം. ഈ വരുന്നവരുടെ കൂടെ പോകണമെന്ന് പത്രോസിനോട് പെട്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. ആദ്യത്തെ അപ്പസ്തോലിക് സിനഡിൽ തീരുമാനമെടുക്കാൻ പിതാക്കന്മാരെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അന്ത്യോക്കയിലെ സഭയിൽ അധ്യക്ഷന്മാരെ വേർതിരിപ്പാൻ സംസാരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. അപ്പസ്തോലിക സഭയുടെ നിയന്ത്രണം വ്യക്തികൾക്കല്ല, പരിശുദ്ധാത്മാവിനായിരുന്നെങ്കിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ ഇത് അക്ഷരികമായി സംഭവിച്ചാൽ ഞാൻ അവിടെ കാണുമെന്ന് പറയത്തക്ക വിധത്തിൽ അന്തരാത്മാ വിടപെടുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ ഫുട്ബോൾ കോർട്ടിൽ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ കളി നടക്കുക, പക്ഷെ കളിക്കിടയിൽ റഫറി എന്നൊരാളുണ്ട്, അയാൾ വിസിലടിക്കും, നിയന്ത്രിത വിസിൽ. വിസിൽ അടിച്ചു കഴിയുമ്പോൾ സകല കളിക്കാരും കളി നിർത്തും. കാര്യം എന്തെന്നറിയാമോ? കളിക്കാർ കളി നിർത്താൻ കാരണം എവിടെയോ കളിക്ക് പിഴവ് സംഭവിച്ചു എന്ന് റഫറിയുടെ മുന്നറിയിപ്പ് ലഭ്യമായിരിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ ഒരു റഫറിയുടെ ശബ്ദം മുഴങ്ങുകയാണ്. സുഹൃത്തെ, നീ വന്നിരിക്കുന്നത് വെറുതെ കളിക്കളത്തിലല്ല, നീ ഇരിക്കുന്ന ദൈവസന്നിധിയാണ്. ഇന്ന് പകൽ ഒരു റഫറിയുടെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങുന്നു. നിന്റെ കളി നിർത്തിയിട്ട് ഒരു പുത്തൻ ചുവടുവയ്പിലേക്ക് ദൈവാത്മാവ് ഇന്ന് പകൽ നിന്നെ നയിപ്പാൻ തുടങ്ങുന്നു. നിത്യതയുടെ വെളിച്ചത്തിൽ ഇന്ന് പകൽ ജീവിതത്തെ വിലയിരുത്താൻ ദൈവാത്മാവ് നിന്നെ ഒരുക്കുന്ന പകൽക്കാലമായിരിക്കട്ടെ. ഞാൻ പറയട്ടെ, പറന്നങ്ങോട്ട് കയറി ചെല്ലുന്ന വിശുദ്ധന്മാർ ആദ്യമായി അഭിമുഖീകരിക്കാൻ തുടങ്ങുന്ന രംഗം എന്തായിരിക്കും എന്നറിയാമോ? കർത്താവിൻ്റെ ന്യായാസന രംഗമായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ അന്ന് അവിടെ നമ്മൾ എങ്ങനെ നിൽക്കുമെന്ന് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം. സ്തോത്രം. നമ്മളെ തന്നെ വിലയിരുത്തണം. കൊരിന്ത്യർക്കെഴുതി 5:9 ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇത് വിശ്വസിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് പാസ്റ്ററായാലും സെൻറ്റർ പാസ്റ്ററായാലും പ്രസ്ബിറ്ററായാലും കൗൺസിൽ മെമ്പറായാലും അച്ഛനായാലും റമ്പാച്ചനായാലും മെത്രാച്ചനായാലും കർദിനാളായാലും പോപ്പായാലും ഇട്ടിരിക്കുന്ന കുപ്പായത്തിൻ്റെ വെളിച്ചത്തിലല്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ ന്യായാസനത്തിന് മുൻപിൽ എൻ്റെ
കണക്ക് കൊടുക്കാൻ ഒരു ദിവസം ഞാൻ വെളിപ്പെടേണ്ടി വരും എന്ന ചിന്ത അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു, നീ അവിടെ കണക്ക് കൊടുക്കാൻ നിൽക്കേണ്ടി വരുമ്പോൾ നിന്റെ കണക്ക് തയ്യാറാണോ? ഞാൻ ചോദിക്കട്ടെ, വെളിപ്പെടേണ്ടി വരും. എന്താ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ? വെളിപ്പെടുക സാധാരണ പരിപാടിയല്ല. സാധാരണ നിലയിൽ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കൗണ്ടറിലെത്തി ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ല കാര്യം, പക്ഷേ ഒരു സി ടി സ്കാൻ എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ സ്കാൻ റിപ്പോർട്ടുമായി നിങ്ങൾ ഡോക്ടറിന്റെ മുൻപിലെത്തുന്നത് അതിൽ വ്യത്യസ്തമായൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ സകല മുഖം മൂടിയും വലിച്ചു കീറിയിട്ട് നാഥന്റെ മുൻപിൽ സകലതും വെളിപ്പെട്ടു വരുന്ന ആ ദിവസത്തിൽ എന്റെ കരങ്ങൾ ആ ന്യായാസനത്തിന് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുമെന്ന് പറയാൻ അകത്ത് പ്രാഗൽഭ്യമുള്ളവർ ഇന്ന് പകൽക്കാലം ഈ ദൂതിന് ആമേൻ പറയാവൂ. കർത്താവിന് സ്തോത്രം. നാം കേവലം വാതക സഞ്ചയമായിട്ടല്ല, വായു വ്യൂഹമായിട്ടല്ല, നമ്മുടെ മുഴു ആളത്വത്തോടും കൂടെ അവിടെ വെളിപ്പെട്ടു വരാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങൾ ഒരുപോലെ അവിടെ വെളിപ്പെട്ടു വരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ന്യായാസനത്തെ നിങ്ങൾ ചില മിനിറ്റുകൾ ഒന്ന് കേൾക്കുക. ഞാൻ ചോദിക്കട്ടെ, റോമാലേഖനം 14:10 പൗലോസ് പറയുന്നത് എന്താണ്? അല്ല നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും എന്നറിയുന്നില്ലയോ? നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കണക്ക് നീ കൊടുക്കണ്ട, പാസ്റ്ററുടെ കണക്ക് നീ കൊടുക്കണ്ട, നിന്റെ ഭാര്യയുടെ കണക്ക് നീ കൊടുക്കണ്ട. നിന്റെ കണക്കുമായി ഒരു ദിവസം നീ അവിടെ എത്തേണ്ടി വരുമെന്ന ചിന്ത ഭരിക്കുന്നെങ്കിൽ ഓർക്കുക, നീ കണക്ക് ബോധിപ്പിക്കാൻ അവിടെ നിൽക്കേണ്ടി വരും. കർത്താവിന് സ്തോത്രം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം പറയുന്നത് നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും അതിന്റെ സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ആമീൻ പറയാൻ കഴിയുമോ? എന്റെ സകലതും ഒരുപോലെ വെളിപ്പെട്ടു വരുന്ന ആ ന്യായാസനത്തിന് മുൻപിൽ. കർത്താവിന് സ്തോത്രം. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവനിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ കൊടുത്താൽ അതിന് പോലും പ്രതിഫലം ലഭിക്കാതെ പോകയില്ല. സ്തോത്രം. ആമീൻ പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കർത്താവിന്റെ നാമത്തിൽ കൊടുത്താൽ നിനക്ക് അതിനും പ്രതിഫലം ലഭിക്കും. പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ടതിന് നീ ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളുടെയും പ്രതിഫലം അവിടെ റദ്ദാക്കപ്പെടും എന്നുള്ള ദൈവത്തിന്റെ വചനം പറയുമ്പോൾ മറ്റുള്ളവരാരും അറിയരുത് എന്ന് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ചെയ്യുന്ന സകല സേവനങ്ങളും പ്രതിഫലത്തിനായി അവിടെ വെളിപ്പെടുന്ന അരങ്ങം. കർത്താവിന് സ്തോത്രം. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെങ്കിൽ ആമേൻ പറയാൻ കഴിവുള്ള ദൈവമക്കൾ ശ്രദ്ധിച്ചേ. എന്റെ ഒരു ഗ്ലാസ് പാനപാത്രം കൊടുത്തതിന്റെ അക്കൗണ്ട് മാറില്ല, മറുവശത്ത് ഞാൻ പറയുന്ന നിസ്സാര വാക്കും അതും മാറില്ല. ഇത് ഒരുപോലെ അവിടെ വെളിപ്പെട്ടു വരുന്ന രംഗം. മധുരിതാംകൂറിൽ ജീവിച്ചിരുന്ന മധ്യവയസ്കയായ ഒരു സുവിശേഷ പ്രവർത്തകയായ മദാമ്മയുടെ അടുക്കിലേക്ക് രണ്ട് ചെറുപ്പക്കാർ ഒരിക്കൽ പോയ രംഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, എടാ നമ്മൾ ഏതായാലും വേണ്ടില്ല, ആ സഹോദരിയെ കാണാൻ പോവുക. ഞാൻ ആ സഹോദരിയെ നിന്റെ മുന്നിലിരുന്ന് വാനോളം അങ്ങ് പുകഴ്ത്തും. പുകഴ്ത്തുന്ന സമയത്ത് ആഹാ അങ്ങനാന്നോ എന്നൊക്കെ തല കുലുക്കി ചോദിച്ചു നീ അവിടെ ഇരുന്നോണം. എന്തിനേറെ രണ്ടുപേരും കൂടെ അവിടെ എത്തി, കോളിംഗ് ബെൽ അടിച്ചു, വീട്ടിനകത്ത് കയറി സ്റ്റെപ്പ് അതേ ഫ്രണ്ടിൽ ഇരുന്നു. ഇരുന്നപ്പോൾ ആ സഹോദരി വന്ന് കാര്യം തിരക്കി. അപ്പോ ഈ അവരൻ മറ്റൊരുത്തനോട് പറയും, എടാ ഈ അമ്മച്ചിയെ കണ്ടോ, ഈ അമ്മച്ചിയെ പോലെ പരമാർത്ഥയായ ഒരു അമ്മച്ചിയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാപ്പട്ടണി, അരപ്പട്ടണി, മുഴിപ്പട്ടണി, മുക്കാപ്പട്ടണി കിടന്നപ്പോഴെല്ലാം ഈ അമ്മച്ചിറ വന്ന് കാര്യം അടുക്ക കാര്യം പറഞ്ഞാൽ എന്റെ കൈ നിറച്ച് കാശ് തന്നേ അമ്മച്ചി വിട്ടിട്ടുള്ളൂ. അപ്പൊ മറ്റവൻ അവിടെ നിന്ന് ആഹാ അങ്ങനാന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുന്ന സമയം അമ്മച്ചി പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു, ഞാൻ അകത്തോട്ട് പോയി ഇച്ചിരി ചായ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി. അകത്തോട്ട് പോയപ്പോ ഇവ മറ്റവനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു പറയാ, എടാ ഇവളെ പോലെ അറത്ത കൈക്കുപ്പിടാത്ത ഒരെണ്ണത്തെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ സ്പ്രിങ് വെച്ച് പൊക്കിയെങ്കിലേ വല്ലോം ഇച്ചിരി ചില്ലറ ഇറങ്ങൂടാ. ദൈവത്തിന് സ്തോത്രം. ഏതായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ചായയുമായിട്ട് വന്നു. ചായ ടീപ്പയിലോട്ട് വെച്ചിട്ട് അമ്മച്ചി പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഞാൻ വരുന്നവരോടെല്ലാം ആദ്യമായി സംസാരിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം, നിങ്ങൾ മുമ്പേ സംസാരിച്ച എൻ്റെ അസാന്നിധ്യത്തിലെ സംസാരം എന്താണെന്ന് എനിക്കൊന്ന് കേൾക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടോമാറ്റിക് ടേപ്പ് റെക്കോർഡർ കൊണ്ട് ഈ ഭിത്തിയെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അകത്തോട്ട് പോയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സഹോദരി പ്രത്യേക സിസ്റ്റത്തിന്റെ ബട്ടണയിൽ ഒന്ന് ഞെക്കിയച്ച് തിരിച്ചിട്ടപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വരിക, എടാ
ഇവളെ പോലെ അറത്ത കൈക്ക് ഉപ്പിടാത്ത ഒരെണ്ണത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്പ്രിങ് വെച്ച് പൊക്കിയാലേ വല്ലോം ചില്ലറ ഇറങ്ങൂന്ന്. ഈ ചായ അകത്തോട്ട് ഇറങ്ങുമോ? ഈ ചായ അകത്തോട്ട് ഇറങ്ങുമോ? എന്റെ മുൻപിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന സഹോദര സഹോദരി, സകല ഇരട്ടത്താപ്പ് നയങ്ങളുടെ മുഖം മൂടികളും ഒരുപോലെ പറിഞ്ഞു വീഴുന്ന ഒരു ന്യായാസനത്തിന് മുൻപിൽ എന്റെ തനി നിറം വെളിപ്പെടുന്ന ആ ദിവസം എന്റെ കൈകൾ ബലത്തോടെ നിൽക്കുമെന്ന് പറയാൻ അകത്ത് പ്രാഗൽഭ്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? 1994 ദൈവത്തിന് സ്തോത്രം, അതിശക്തമായ ചില കരിക്കെയിൻസ് ഫ്ലോറിഡയുടെ തീരെ താഞ്ഞടിച്ചു. അതിഭയങ്കരമായ കരിക്കെയിൻസ്, ദൈവത്തിന് സ്തോത്രം, ആഞ്ഞടിച്ച് അതിഭയങ്കരമായി തകർത്തുടയ്ക്കുകയാണ്. ഈ സമയം ടി വിയിൽ കണ്ടൊരു വാർത്ത, അതിനിടയിൽ ഒരു കെട്ടിടം മാത്രം തല ഉയർത്തി കൂസലില്ലാതെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുനില ബംഗ്ലാവുകൾ, മനോഹരമായ ശില്പവൈദഗ്ധ്യത്തിൽ പണിത, ആർക്കിടെക് പ്ലാനിൽ പണിത ചില കെട്ടിടങ്ങൾ തല ഉയർത്തി മനോഹരമായി നിന്നത് പലതും കടലാസ് കഷണം പോലെ ഒടിഞ്ഞ് മടങ്ങി പാറി പറന്നപ്പോൾ ഇതാ വൃത്താകൃതിയിൽ പണിത, അകത്തുകൂടെ ഇരുമ്പ് കമ്പി പാകി കോൺക്രീറ്റിൽ ഉറപ്പിച്ച ആ പ്രത്യേക ബിൽഡിങ് ഈ കൊടുങ്കാറ്റിന് മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ കാര്യം, വരാൻ തുടങ്ങുന്ന പ്രകൃതിക്ഷോഭത്തെ അഭിമുഖീകരിക്കാൻ എൻ്റെ വീടിന് കരുത്ത് വേണം എന്ന് വിചാരിച്ച് പണത ഒരു പ്ലാനർ അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഈ കൺവെൻഷനിൽ ഞാൻ വിളിച്ചു ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? യഹോവയായി ഞാൻ ചോദിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കുകയും ചെയ്യും. എന്റെ മുൻപിലിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, ആ ദിവസം എന്റെ കൈകൾ ബലത്തോടെ നിൽക്കും? മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുന്ന രംഗം പോട്ടെ, നിസാര വാക്ക് മാത്രമാണോ? കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. കൊരിന്ത്യർക്കെഴുതിയ 1:4 അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തുമെങ്കിൽ, ഹൃദയങ്ങളുടെ ആലോചനകൾ പോലും പുറത്തു വരുന്ന ആ രംഗം, നിങ്ങൾ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചേ, അവിടെ നിങ്ങളിൽ എത്ര പേർ, നമ്മളിൽ എത്ര പേർ കാണും? ചിലരുടെ പാസ്പോർട്ട് പോലും നഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നത്. ഒരു കാര്യം ഓർക്ക്, വേദിയിലെ പ്രസംഗം കൊണ്ട് പാസ്റ്റർ രാജു മേത്ര അവിടെ എത്തില്ല. പരസ്യവേദിയിലെ പ്രസംഗമല്ല, രഹസ്യ ജീവിതമാണ് എന്നെ അവിടെ എത്തിക്കുന്ന ഘടകം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പരാമർശനം പറയുന്നുണ്ട്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് തീർത്തു പറയും. ഞാൻ ചോദിക്കട്ടെ, ഇവരെ വേദിയിൽ അറിഞ്ഞില്ലേ? കട്ടൗട്ടുകളിൽ ഫോട്ടോ ഇല്ലേ? എല്ലാ കവലകൾക്കും നോട്ടീസ് ഇല്ലേ? ഇത്രയും ശുശ്രൂഷ ഒരുപോലെ ഒരു വേദി ചെയ്താൽ മിക്കവാറും ക്രൂസൈഡ് പ്രസംഗകന്മാരാകാനാ സാധ്യത? അവരുടെ കാര്യം കർത്താവ് അവരെ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനൊരു സന്താനം ഒരമ്മയുടെ വയറ്റിൽ പിറന്ന് ഒരു ബൈബിൾ സ്കൂളിൽ പഠിച്ച് വാചാലമായി സദസ്സിനെ ഇളക്കുന്ന പ്രസംഗകനാന്നുള്ള കാര്യം യേശുവിന് അറിയത്തേ ഇല്ലെന്ന്. അപ്പൊ ഒരു കാര്യം, യേശുവിന് അറിയാത്ത പലരും ഈ വേദിയിൽ യേശുവിന്റെ പേരിൽ അത്ഭുതം കാണിക്കുന്നുണ്ട്. എന്നാൽ നീ വേദിയിൽ കാണിക്കുന്ന നാടകമല്ല നിന്നെ അവിടെ എത്തിക്കുന്നത്. നിന്റെ രഹസ്യ ജീവിതമാണെങ്കിൽ ഒരു ദിവസം അവിടെ എത്തുന്ന വേളയിൽ എനിക്ക് അവിടെ കാണാൻ പറ്റുമോ? ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്ക്. സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെങ്കിൽ, എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ, അധികാര കസേരയെ ഉന്നം വെച്ചുകൊണ്ട് പാനൽ വോട്ട് ക്രമീകരണങ്ങളിലൂടെ മറ്റൊരുത്തനെതിരെ പ്രചരണം നടത്തി ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മാധ്യമങ്ങളും കുട്ടിപ്പത്രവും ഉപയോഗിച്ച് പാവപ്പെട്ടവനെ കരുതേച്ചതിന് ശേഷം അധികാരത്തിലെത്തുന്ന നീ സാക്ഷാൽ നരകയോഗ്യനാണ്. അതെ, കുഞ്ഞാടിന്റെ തോൽ ധരിച്ച ചെന്നായി തന്നെ. വേർപെട്ട ദൈവമക്കളോട് ഞാൻ വസ്തുത വിളിച്ചു പറയട്ടെ, ഞാൻ ബഹുമാനിക്കുന്ന അനുഗ്രഹീതരായ പെന്തക്കോസ്തിന്റെ ശക്തിയോടുകൂടെ നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് സമൂഹങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ക്യാൻസർ രോഗമാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥിതി. അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി പൈശാചികമാണ്. തിരഞ്ഞെടുപ്പ് സഭയ്ക്ക് വേണം, പക്ഷെ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന വ്യവസ്ഥിതി പൈശാചികമാണ്. ക്യാൻസർ ബാധിച്ചാൽ വായു ഗുളിക കൊണ്ട് മാറില്ല,
ഭാഗം കണ്ടിച്ച് കളഞ്ഞേച്ച് അത് റേഡിയേഷനും ഹീമോതെറാപ്പിയും ചെയ്തേലേ മാറൂ. ഈ വ്യവസ്ഥിതി മാറാത്തിടത്തോളം കാലം ഈ ആളത്തത്തെ ഇത് മുടിച്ചേ പോകൂ. ഇത് തിരിച്ചറിയാൻ ദർശനം പ്രാപിച്ച ദൈവമക്കൾ നിങ്ങളെ തെഴുന്നേൽക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയുമൊക്കെ അധ്വാനിച്ച് ശുശ്രൂഷിച്ചിട്ട് നിന്റെ ദൈവകൃപ നഷ്ടപ്പെട്ട് അവിടെ എത്താതിരുന്നാൽ എന്തായിരിക്കും സ്തുതി? ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന കുറച്ചാളുകൾ നടന്ന സംഭവം പറയാം. 1940 മധ്യതിരുവാങ്കൂറിൽ നിന്നൊരു കുടുംബം അന്നത്തെ വറുതിയുടെ കാലത്ത് മലബാറിലേക്ക് ചേക്കേറാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം എല്ലാം വിറ്റു. എന്ന് പറഞ്ഞാൽ ഉപ്പ് ചേരട്ട വരെ വിറ്റു. ഉപ്പുചേരട്ടവരെ വിറ്റെന്ന് പറഞ്ഞാൽ ആട്ടുകല്ലും അരകല്ലും എല്ലാം വിറ്റു. വിറ്റിട്ട് ഇത് മുഴുവൻ കൂടെ ഒരു പെട്ടിക്കകത്താക്കി, പൈസ എല്ലാം കൂടെ ശേഖരിച്ച് പെട്ടിക്കകത്താക്കി തിരുവല്ലായിൽ നിന്നും നേരെ എറണാകുളത്തിന് ട്രെയിൻ കയറി. എറണാകുളത്ത് ചെന്നതിന് ശേഷം അവിടെ നിന്നും ദൈവത്തിന് സ്തോത്രം മറ്റൊരു ട്രെയിനിൽ കയറിയിട്ട് അവിടെ നിന്ന് മലബാറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിറങ്ങി അവിടുന്ന് ബസ്സിൽ കുഗ്രാമത്തിലേക്ക് ചെന്ന് അവിടെ കാട് വെട്ടിത്തെളിച്ച് വസ്തുവൊക്കെ വാങ്ങിക്കുന്ന ആ കാലത്ത് എവിടെയെങ്കിലും പോയി കഴിയാമെന്ന് വെച്ചാണ് ഇവർ കുടുംബമായി, ഭാര്യയുണ്ട്, 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്, ഇവർ കുടുംബമായിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരം എക്സ്പ്രസ് കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ആ സഹോദരി ആ പെട്ടിയുടെ പുറത്ത് കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഈ സഹോദരൻ അല്പം ചായ കുടിക്കാൻ വേണ്ടി അപ്പുറത്തോട്ടൊന്ന് നീങ്ങി. അപ്പുറത്തോട്ട് നീങ്ങിയപ്പോൾ മാറി നിന്നൊരു ചെറുപ്പക്കാരൻ ഈ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് കണ്ടു. കളിപ്പിക്കുന്നത് കണ്ടപ്പോൾ സഹോദരിക്ക് കൗതുകമായി. എന്തായാലും വേണ്ടില്ല, കളിപ്പിച്ച് കളിപ്പിച്ച് ഈ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് 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 മുൻപോട്ടം കൊണ്ടുപോയി. കുഞ്ഞ് കൈവിട്ടു പോകാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് ഈ സഹോദരി പെട്ടിയുടെ അടുക്കൽ എഴുന്നേറ്റ് ഓടിച്ചെന്ന് കുഞ്ഞിനെ തിരികെ പിടിച്ചു. തിരികെ പിടിച്ചേച്ച് തിരിച്ചു നടന്നപ്പോൾ പെട്ടിയില്ല. ഇതൊരു നാടകമായിരുന്നു, മോട്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചൊരു നാടകമായിരുന്നു. നിങ്ങൾ ഓർക്കണം, കാപ്പി കുടിച്ചേച്ച് വന്ന ഭർത്താവ് പെട്ടി പോയത് കണ്ടുകൊണ്ട് പിഞ്ച് കുഞ്ഞിനെ മാറോടടുക്കിപ്പിടച്ച തള്ളയും ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടേ. എൻ്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന പൈതലേ, ന്യായാധിപൻ മുൻപിൽ നീ ആരാധിച്ചതിനൊന്നും പ്രതിഫലം പ്രാപിക്കാതെ നിലവിളിക്കുന്ന ആ രംഗം ഉണ്ടാകുന്നതിന് മുൻപ് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, പലതിനോടും യാത്ര പറഞ്ഞ് ഒരു പുതുക്കിപ്പണിക്ക് വേണ്ടി ദൈവശബ്ദം മുഴങ്ങുന്നു. നിത്യശുദ്ധ, നിന്റെ ജീവിതത്തെ ഉടച്ചു വാർക്കാൻ ദൈവാത്മാവ് ഇന്ന് പകൽ നിന്നെ ക്ഷണിക്കുകയാണ്. അടുത്ത ശ്വാസമെനിക്കെടുക്കുന്നതിന് മുൻപ് ഇവിടെ എത്തണം. എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് എത്ര പേർ ദൈവശബ്ദത്തിനായി കാതോർക്കുന്നുണ്ട്. രണ്ടാമതൊരാൾ എന്നെ അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നെ ആദരിച്ചില്ലെങ്കിലും, സമൂഹം എന്നെ മാന്യനായി കരുതിയില്ലെങ്കിലും, ഒരു നാൾ ന്യായാസനത്തിന് മുൻപിൽ എൻ്റെ കയ്യിൽ കറപറ്റാതെ പൂർണ്ണ തേജസ്സോടെ എനിക്കവിടെ എത്തണം എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേരിവിടെയുണ്ട്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. ഞാൻ ഇന്ന് പകൽക്കാരെ കാണുന്നു, സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന പകൽക്കാലമാണ്. ദൈവത്തിന്റെ തേജസ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില വ്യക്തികളെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന പകൽക്കാലമാ. കർത്താവെ, കൈവിടപ്പെട്ടു പോകരുതേ എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തെങ്കിലേക്ക് ഉയരട്ടെ. നിങ്ങൾക്കറിയാമോ, കുറച്ചാൾക്ക് മുമ്പ് ബോംബെയിൽ സുവിശേഷ പ്രവർത്തനത്തിനായി വിദേശ രാജ്യത്തു നിന്ന് വന്ന ഒരു പറ്റം ആളുകൾ, 4 പേരുണ്ടായിരുന്നു. അവർ വന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ട് ഈ 5 പേരും കൂടെ അതേ എയർപോർട്ടിലോട്ട് അങ്ങോട്ട് കയറുകയാണ്. കയറി ആദ്യത്തെ എൻട്രൻസ് കഴിഞ്ഞ് അകത്ത് കയറി. ഒടുവിൽ ദൈവത്തിന് സ്തോത്രം, പ്രധാനപ്പെട്ട എമിഗ്രേഷൻ കൗണ്ടറിന്റെ ഭാഗത്തെത്തിയപ്പോൾ 4 പേരുടെയും കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, പക്ഷെങ്കിൽ ഈ 5-ാമത്തെ ആളിന്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല. അദ്ദേഹം പറഞ്ഞു, കയറിയ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ, എന്തായാലും വേണ്ടില്ല, എവിടെ വെച്ചു മറന്നു പോകുകയോ മിസ്സാകുകയോ മോട്ടിച്ചെടുക്കുകയോ എന്തൊക്കെ ചെയ്തായിരിക്കും, എന്തായാലും വേണ്ടില്ല. ബാഗ് എല്ലാം പരിശോധിച്ചു, പരിശോധകർ അടുത്തു അകത്ത് വന്നു, എല്ലാം അടിമുടി പരിശോധിച്ചു. ഇദ്ദേഹം പോയ സ്ഥലം തിരിച്ചെന്ന് ഓടി പരിശോധിച്ചു, സാധനം കാണുന്നില്ല. നിങ്ങൾ ഓർക്ക്, ഈ 4 പേരും കൂടെ നിന്ന 4 പേരും കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് അലറിക്കരഞ്ഞതിന് ശേഷം ആ ഗ്ലാസ് ഡോറിലൂടെ ടാറ്റാ കാണിച്ച് അകത്തോട്ട് ഫ്ലൈറ്റിന്റെ അടുക്കലോട്ട് നടന്നു നീങ്ങുമ്പം ഈ ഒരാൾ ബാഗും തുറന്നു പിടിച്ച് അടിമുടി വേർത്ത് വിറച്ച് തലമുടി പിച്ചിപ്പറിച്ച് ആ നിലത്ത് കുത്തിയിരിക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടേ. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും, ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം, കൈയടിച്ചിറങ്ങിയ പലരും അവിടെ കാണില്ല. എൻ്റെ കയ്യിലെ വചനം സത്യമാണെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശു യാഥാർത്ഥ്യമാണെങ്കിൽ,
കൈയടിച്ചിറങ്ങിയ പലരും അവിടെ കാണില്ല. ഇന്ന് പകൽ എനിക്ക് അവിടെ കാണണം എന്ന് കൊതിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ഹൃദയങ്ങൾ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുകയാ. മാരക രോഗങ്ങൾ ഈ മണ്ണിൽ കൂട്ടമായി വർദ്ധിക്കുകയാ. ക്യാൻസർ കുതിച്ചുയരുകയാ. 2012 അവസാന ഘട്ടത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ഇതാണ്, 2013 ഡിസംബറിൽ എത്തുമ്പോഴേക്കും ഹൃദ്യരോഗികളെ പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ ഇവിടെ ഒന്നാം നമ്പർ കൊലയാളിയായി മാറിയിരിക്കുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് എടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്താൻ സമയമായെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ജനറൽ കൺവെൻഷൻ വരുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ അവനോടൊപ്പം അവിടെ കാണണം എന്ന് കൊതിക്കുന്ന ദൈവത്തിൻ്റെ ജനം എത്ര പേരിവിടെയുണ്ട്? ഹൃദയങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിക്കാട്ടെ. നിങ്ങൾ സ്തോത്രം ചെയ്യുന്നതിനേക്കാൾ ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ഇടപെടുന്ന പകൽക്കാലമാണ്. നിങ്ങളുടെ നാവുകൾ തുറന്ന് കർത്താവിനോട് പറ, കർത്താവേ എനിക്കവിടെ കാണണം. അതിനുവേണ്ടി കൊതിക്കുന്ന സഹോദരങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ കൺവെൻഷനിൽ ദൈവാത്മാവ് നിങ്ങളിൽ ചിലരെ ഉടച്ചു വാർക്കാനായിട്ട് ആഗ്രഹിക്കുകയാ. അന്ധകാര ശക്തികൾ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്തി നിങ്ങളെ ബന്ധിച്ചൊതുക്കി നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തെ തകർത്ത് നിങ്ങളുടെ താലന്തുകളെ ഇല്ലാതെയാക്കി നിങ്ങളുടെ ദർശനത്തെ ഉടച്ച് ലോകമോഹികളാക്കി നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമം നടത്തുമ്പോൾ ഇന്ന് പകൽ സാത്താൻ ഒരുക്കിയ നുകക്കഴിയെ ദൈവശക്തിയാൽ ഉടച്ചു മാറ്റിയിട്ട് ഒരു പുത്തൻ തീരുമാനത്തിലേക്ക് ദൈവാത്മാവ് ഇതിനകത്ത് ചില വ്യക്തികളെ ഒരുക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് പകൽ നമുക്കൊന്ന് ആത്മാവിൽ എഴുന്നേറ്റ് എല്ലാ നാവുകളും പ്രാർത്ഥനയുടെ സ്തോത്രത്തിന്റെ ശബ്ദം ഒന്ന് ഉയരട്ടെ. ആ കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു വായ് പോലും അടഞ്ഞിരിക്കരുത്, ഒരു അധരം പോലും പൂട്ടിയിരിക്കരുത്. കർത്താവ് ഈ തലമുറയിൽ വന്നാൽ ഞാൻ അവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ദൈവത്തിന്റെ ജനം കരങ്ങൾ അടിച്ച് ഒന്ന് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുക. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. നിന്റെ അകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചിട്ട് ആത്മാവിന്റെ ശക്തിയോടെ നമുക്കൊന്ന് പാടണം, നമുക്കൊന്ന് ആത്മാവിൽ പാടണം. ഈ പകലത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ചില വ്യക്തികളെ ദൈവാത്മാവ് തീരുമാനത്തിലേക്ക് നടത്തുവാൻ തുടങ്ങുക. കണ്ടിടും, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. നമുക്ക് ഒരുമിച്ചൊന്ന് കരമടിച്ച് പാടി ആരാധിക്കണം. എന്റെ കർത്താവിനെ ഞാൻ മുഖാമുഖമായി കാണും, എന്റെ കർത്താവിനെ ഞാൻ തേജസ്സിൽ നേരിട്ട് കാണും. ആ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന ദൈവത്തിന്റെ ജനം നിൽക്കുന്ന നിൽപ്പിൽ കരങ്ങളെ അടിച്ച് ആത്മാവിൽ പാടി തുടങ്ങട്ടെ. കണ്ടിടും, കണ്ടിടും ഞാൻ പ്രിയനെ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. നോട്ടവും അധ്വാനവും ഞാൻ പ്രാപ്തനാം വിശ്വാസവും ദൈവത്തിന് അധ്വാനവും ഞാൻ പ്രാപ്തനാം വിശ്വാസവും വ്യക്തമല്ലാതുനിശ്ചയം വേഗം കാണും എൻ മണാലേ വ്യക്തമല്ലാതുനിശ്ചയം വേഗം കാണും എൻ മണാലേ കണ്ടിടും, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാലനേ സ്വന്തം കണ്ണ തന്റെ മുഖം കണ്ടിടും. യേശുവേ
കൂട്ടത്തിൽ ആ പൊൻ കിരീട കൂട്ടത്തിൽ വിളിക്കും നേരത്തിൽ ആ പൊൻ കിരീട കൂട്ടത്തിൽ പകൽ ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, ഞാൻ എവിടെ കാണുമെന്ന് ഉറപ്പോടെ പറയാൻ ധൈര്യമുള്ള എത്ര പേരിവിടെയുണ്ട്? പേർ വിളിക്കുന്ന ആ ദിവസം ആ തേജസിന്റെ തീരത്തേക്ക് കയറി ചെല്ലുന്ന ഒരു വലിയ പറ്റം വിശുദ്ധന്മാരുടെ തിര നാം അവിടെ കാണുന്നു. ഞാൻ ഇന്ന് പകൽ ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഈ പ്രകൃതി ഇവിടെ അങ്ങേ തലയ്ക്കലേക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിലേക്ക് പേർ വിളിച്ച് കയറി ചെല്ലുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കയ്യിൽ കറപറ്റാതെ ഞാനും അവിടെ കാണുമെന്ന് പറയുവാൻ അകത്ത് പ്രാഗൽഭ്യമുള്ള എത്ര പേര് ഈ വചനം കേൾക്കുന്നുണ്ട്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? യഹോവയായ ഞാൻ ചോദിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കുകയും ചെയ്യും. ഉൽപ്രാവണം മൂലം സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ച വിശുദ്ധന്മാർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങുവാൻ കാത്തു നിൽക്കുന്ന ന്യായവിധി ദിനം എന്റെ മുൻപിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരിൽ എത്ര പേർ ഉറപ്പോടെ പറയും, ഞാൻ പ്രതിഫലത്തിനു വേണ്ടി തളരാത്ത കൈകളോടും കുനിയാത്ത തലയോടും കൂടെ അവിടെ കാണുമെന്ന്? ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ഗ്രഹാം സ്റ്റൈൽസ് അവിടെ കാണും, കെ എബ്രഹാം അവിടെ കാണും, പിതാക്കന്മാരുടെ ഒരു വലിയ നിര അവിടെ കാണും, യശയ്യ വിരമ്യ വെഗസ്കേൽ ദാനിയേൽ ഹോശയ യോവേൽ അമോ സുബദ്യ യോന മീഖ നാഹൂം ഹബക്കൂക്ക് ആദിയായ പഴയ നിയമ വിശുദ്ധന്മാർ അവിടെ ചുറ്റിച്ചുഴന്നു നിൽക്കുന്ന രംഗം, പുതിയ നിയമ ഭക്തന്മാർ മുഴുവൻ പേർ വിളിപ്പാൻ കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർ അവിടെ പറന്ന് കയറി ചെന്ന് നിൽക്കുന്ന സമയം, നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഞാനും നിങ്ങളും ഇതുപോലെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ആ രംഗം. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആധിപത്യം പെരുകിയ കാലത്ത് 2 വയസ്സ് പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ ഒരമ്മയുടെ കയ്യിൽ നിന്ന് നേതാക്കന്മാർ പിടിച്ചു പറിച്ചിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ ഈ കുഞ്ഞിനെ വളർത്താൻ തരാം. അവൾ പറഞ്ഞു, യേശുവാണ് എനിക്ക് വലുത്. മാറിൽ പറ്റിപ്പിടിച്ചിരുന്ന കുഞ്ഞിനെ വലിച്ചു പറിച്ച് മാറ്റിയിട്ട് അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഒടുവിൽ തടങ്കലിലിട്ട് മരണത്തിനും ജീവനുമിടയിൽ അവളെ നീചവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായി പീഡിപ്പിച്ചു. ആ കുഞ്ഞിനെ അവർ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തു. അവനോട് പറഞ്ഞുകൊടുത്തു, കുഞ്ഞേ, നിന്റെ അമ്മയ്ക്ക് നിന്നോട് ഒരു ആത്മാർത്ഥതയുമില്ല, നിന്നേക്കാൾ അവൾ കേശുവാണ് വലുത്. കണ്ടോ നീ അവളോടുള്ള യേശു അവന് അവൾ കേശുവിനോടുള്ള സ്നേഹം, നിന്നെ അവൾ വെറുത്തിരിക്കുന്നു. ഇത് പറഞ്ഞു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു. ഏതാണ്ട് 20 വർഷങ്ങൾ കഴിഞ്ഞുപോയി. അന്ന് എല്ലും തോലുമായ പെൺകുട്ടി സ്ത്രീ പീഡനമുറിയിൽ നിന്ന് സ്വതന്ത്രയായി പുറത്തു വന്നു. ബലഹീനയായി ചുക്കിച്ചുളിഞ്ഞ മുഖഭാവത്തോടും ഒക്കിയ വയറോടും പാറിപ്പറന്ന തലമുടിയോടും വിറയ്ക്കുന്ന കൈകളോടും കൂടെ അവൾ ആദ്യം അന്വേഷിച്ചത് തന്റെ കുഞ്ഞെവിടെയാണെന്നുള്ളതാണ്. അവൾക്ക് മനസ്സിലായി അവളുടെ കുഞ്ഞ് അവിടെ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ലീഡറാണ്. അവൾ കാൽനടയായി ആ 20 കിലോമീറ്റർ താണ്ടി കീറിപ്പറഞ്ഞ വസ്ത്രത്തോടെ തകർന്നുടഞ്ഞ മനസ്സോടെ ഒക്കിയ വയറോടെ കൂനിയ ശരീരത്തോടെ
അയാളുടെ ഓഫീസിന്റെ മുൻപിലെത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓഫീസിന്റെ മുൻപിലെ വാച്ചറോട് പറഞ്ഞു, അകത്തെ പ്രധാന ഓഫീസർ എന്റെ മകനാണ്, ഞാൻ അന്വേഷിക്കുന്നെന്ന് പറ. അകത്തിയ ഓഫീസറിന് അന്വേഷണത്തെ കുറിച്ച് വാച്ചർ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ആ സ്ത്രീയെ കാണണ്ട, എന്നേക്കാൾ യേശുവിനെ സ്നേഹിച്ച് അവളെ പടിക്ക് പുറത്താക്കൂ. അവിടെ വന്ന് വാച്ചർ പറഞ്ഞു, അമ്മാ നിങ്ങളെ അദ്ദേഹത്തിന് കാണണ്ട എന്ന്. ഒടുവിൽ പറഞ്ഞു, ഇല്ല എനിക്ക് മോനെ ഒന്ന് കാണണം. ഉടനെ വാച്ചർ മുകളിലത്തെ നിർദ്ദേശം പോലെ പടിക്കകത്ത് നിന്ന് ഈ സ്ത്രീയെ പുറത്തേക്ക് തള്ളി. എന്റെ മുൻപിൽ ഇരിക്കുന്ന നിൽക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചേ, ആ കീറിപ്പറഞ്ഞ വസ്ത്രത്തോടെ, ഭക്ഷണമില്ലാതെ ഒട്ടിയ വയറോടെ, വിറയ്ക്കുന്ന കാലുകളോടെ, എങ്ങോട്ടെന്നറിയാതെ ആ സ്ത്രീ ആ ഓഫീസിന്റെ പടി ഇറങ്ങുന്ന രംഗം. ഇങ്ങനെ കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഈ മണ്ണിൽ സത്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. അവരെല്ലാം കാഹളം ധ്വനിച്ച് തേജസ്സിൽ അവിടെ എത്തും. ഓ ഇന്ന് പകൽ എന്റെ മുൻപിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആ രംഗം ആത്മാവിലൊന്ന് കാണുകയാണ്. അന്ന് നീ അവിടെ കാണുമോ? നീ അവിടെ കാണുമോ? നീ അവിടെ കാണുമോ? എനിക്ക് അവിടെ കാണണം. എനിക്ക് മണ്ണിനേക്കാൾ വലുത് നിത്യതയാണ് എന്ന് കൊതിക്കുന്ന സഹോദരങ്ങൾ ആ നെഞ്ചോടെ കരങ്ങളൊന്ന് ചേർത്ത് വെച്ചേ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ഓരോ നാവുകളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഓരോ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് പകൽ നനയാത്ത ഒരു കണ്ണും ഇവിടെ ഉണ്ടാകരുത്, തകരാത്ത ഒരു ഹൃദയവും ഇവിടെ ഉണ്ടാകരുത്. കല്ലറ ഈ ഭൂമിയിലെ ആയുസിന്റെ ഒടുവിലത്തെ അധ്യായമെങ്കിലും നിത്യതയുടെ ആദ്യത്തെ അധ്യായമാണെന്ന് വിശ്വസിക്കുന്ന ദൈവപൈതലെ, ആരും എന്നെ അറിഞ്ഞില്ലെങ്കിലും ന്യായാസനത്തിന് മുൻപിൽ എനിക്ക് കറപറ്റാതെ കാണപ്പെടണം എന്ന് കൊതിക്കുന്ന സഹോദരങ്ങൾ നെഞ്ചോട് ചേർത്ത കരങ്ങളോടെ ഒരു നിമിഷം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആയുസ് അസ്തമിക്കുന്നതിന് മുൻപ്, എന്റെ പടക നിത്യതയുടെ തീരം അണയുന്നതിന് മുൻപ്, എന്റെ കണ്ണടയുന്നതിന് മുൻപ്, എനിക്ക് ഊർത്തശ്വാസം അസ്തമിക്കുന്നതിന് മുൻപ്, എന്റെ ശവപ്പെട്ടിയിൽ എന്റെ ബോഡി എത്തുന്നതിന് മുൻപ് അവിടെ കാണും എന്ന ഉറപ്പോടെ ഈ മണ്ണ് വിടണം എന്ന് കൊതിക്കുന്ന ദൈവത്തിന്റെ ജനം നിൽക്കുന്ന നിൽപ്പിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കൂ, എനിക്ക് അവിടെ കാണണം. ആ കരങ്ങൾ ഇന്ന് പകൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ന്യായാസനത്തിന് മുൻപിൽ അപ്രതിഫല വിഭജന ദിനം, ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ കറപറ്റാതെ അവിടെ കാണപ്പെടേണ്ടതിന് ഞാൻ എന്നെ ഈ ദൂതിന് മുൻപിൽ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ശക്തിയോടെ നിങ്ങളുടെ തേജസിന്റെ കരം ഇന്ന് പകൽ ഇറങ്ങിപ്പിടിക്കുന്ന പകലാ. നിങ്ങളുടെ നിത്യതയെ തകർക്കാൻ, നിങ്ങളുടെ അവകാശത്തെ അപഹരിക്കാൻ, നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാക്കാൻ, നിത്യതയുടെ തീരം നിങ്ങൾക്ക് കൈവിട്ടു പോകത്തക്ക വിധം സാത്താനിന്റെ തലച്ചോറിൽ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്ന് പകൽ അവന്റെ ബന്ധനത്തിന്റെ നുകക്കഴിയെ തകർത്ത് ഒരു പുത്തൻ പ്രതിഷ്ഠയിലേക്ക് ദൈവാത്മാവ് ചില വ്യക്തികളെ വിളിക്കുകയാ. ഒരു തീരുമാനത്തിനായി എനിക്കവിടെ കാണണം. അക്കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഈ കരങ്ങളെ തേജസിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ ഇന്ന് പകൽ കൈമാറുകയാണ്. ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണേണ്ടതിന് സമർപ്പിക്കപ്പെട്ട ഈ കരങ്ങളുടെ മേൽ ഇന്ന് പകൽ തേജസിന്റെ കരം ഇറങ്ങിപ്പിടിക്കുന്ന പകലാകട്ടെ. ഈ മുഖങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയുടെ തീരത്ത് കാണപ്പെടുവാൻ ഈ കരങ്ങളെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൈമാറുന്നു. കൈയേറ്റത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദിവസം ഇരിക്കാം. ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണുക. നിന്റെ യാഥാർത്ഥ്യവും സത്യസന്ധതയും തെളിയുന്ന ഒരു കോടതി വെളിപ്പെടുന്നുണ്ടെന്ന് ഓർക്കുക. ഈ മരിപ്രയാണം വിശ്വസ്തയോടെ കഴിക്കുക. ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു